ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം മദ്ഹ് പാടുകയും സ്വാലിഹീങ്ങളെ മദ്ഹ് ചൊല്ലുകയും ധാരാളം വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളെ വാർത്തെടുക്കുകയും ദീനിൻ്റെ ഇൽമു ധാരാളമായി വളരെ അടങ്ങി ഒതുങ്ങിയിരുന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാനായ ബാപ്പുസ്താദവറുകളുടെ അനുസ്മരണ പരിപാടി എന്ന നിലക്ക് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാനും മഹാനവറുകളുടെ കുടുംബങ്ങളെ കാണാനും മഹാനവറുകളുടെ പേരിലുള്ള ദീനീ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകാനും സഹായങ്ങൾ നൽകാനും എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ബർക്കത്തുള്ള സദസ്സ്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഒരു വാല് പറയൽ ഉദ്ദേശമില്ല, കഴിവില്ല. രണ്ടു മൂന്ന് ദിവസമായി ചെറിയ പനിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ എത്തിയില്ല എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഇവിടുത്തോളം വന്ന് സിയാറത്ത് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നീട്ടി വയൽ പറയുന്നൊന്നുമില്ല. മഹാനായ ഇബ്രാഹിമനു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, لا يبلغ احد نهايه صفات الرجال بالصلاه والصيام والجهاد والحج. ഒരു മനുഷ്യൻ മഹാന്മാരായ സൂഫിയാക്കളും ആരിഫീങ്ങളും അവരുടെ ഗുണവിശേഷണങ്ങളുടെ വഴിയിൽ അത്യുന്നതിയിൽ എത്താൻ നിസ്കാരം, നോമ്പ്, ജിഹാദ്, ഹജ്ജ് തുടങ്ങിയ ധാരാളം സൽക്കർമ്മങ്ങൾ മഹാന്മാരുടെ സ്ഥാനത്തെത്താൻ ആവശ്യമാണല്ലോ. അപ്പൊ ഫർള് നിസ്കാരവും ഫർളായ നോമ്പും ഫർളായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിൻ്റെ പുറമെ ധാരാളം സുന്നത്തുകളും ധാരാളം സുന്നത്ത് നിസ്കാരവും സുന്നത്ത് നോമ്പും അതുപോലെ ധാരാളം ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനങ്ങളും ജിഹാദുകളും അതുപോലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അധ്വാനം എന്നാണ് ആ വാക്കിൻ്റെ നേരെ അർത്ഥം. ദീനിയായ പുരോഗതിക്ക് വേണ്ടി ആവശ്യമായ അനിവാര്യമായ ഘട്ടങ്ങളിൽ അനിവാര്യമായ അധ്വാനങ്ങൾ അധ്വാനിക്കുക എന്നതാണ്. ഈ സദസ്സ് ധാരാളം മുത്തഅല്ലിമീങ്ങളുള്ള സദസ്സ്. അവരുടെ ഏറ്റവും വലിയ ജിഹാദ് അവർ നന്നായി ഇൽമു പഠിച്ച് ആലിമീങ്ങളാവുക എന്നതാണ്. അധ്വാനം ജിഹാദ് കിന്നൽ ഹജ്ജു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ജിഹാദ് ഹജ്ജാണ്, അധ്വാനിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കുക, സ്ത്രീകളുടെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ജിഹാദാണ്. അതുപോലെ ഫഫീഹിമാ ഫജാഹിദ്, ബാപ്പയുടെയും ഉമ്മയുടെയും കാര്യത്തിൽ നീ പോയി ജിഹാദ് നടത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പന്റെ ഉമ്മന്റെയും കാര്യത്തിൽ അധ്വാനിക്കുക എന്നാണ്. അപ്പൊ ജിഹാദ് എന്ന് പറയുമ്പോഴേക്ക് ചിലർക്ക് അതെന്തോ ഒരു ഭീകര സംഭവമാണ് എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അത്രയും വിശദീകരിച്ചത്. അതേസമയത്ത് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി മഹാന്മാരായ ബദരീങ്ങളൊക്കെ നടത്തിയ അധ്വാനങ്ങളുണ്ട്. ശത്രുക്കളെ പ്രതിരോധിച്ചുകൊണ്ടുള്ള അധ്വാനം, ആവശ്യത്തിന് ആവശ്യമുള്ള സമയത്ത് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്ന ഘട്ടങ്ങളിൽ നമ്മുടെ മുൻഗാമികൾ അത് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടെന്നീ പറഞ്ഞതിനർത്ഥമില്ല. അത് അതിൻ്റെ നിബന്ധന പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യേണ്ട സ്ഥലത്തും ചെയ്യേണ്ട സമയത്തും ചെയ്യേണ്ടതാണ്. നേരെ മറിച്ച് എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വർഗീയ പ്രവർത്തനങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ അതൊന്നുമല്ല പരിശുദ്ധ ഇസ്ലാം പറയുന്ന ജിഹാദ്. അതിരിക്കട്ടെ, അത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ആയി മഹാനായ
ابراهيم نادهم رضي الله عنه ولكن يبلغ بأن يريق في حلقه الحلال ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വയറ്റിലേക്ക് നാം വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ഹലാലായിരിക്കും ശുഭഹത്തില്ലാത്ത തെറ്റുകൾ കലരാത്ത നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ രുചിയുള്ള ഭക്ഷണം കഴിക്കുക എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് ഹലാലിന്റെ കാര്യത്തിൽ വളരെ നന്നാകുകയാണ് അപ്പൊ ഇങ്ങനെ ഞങ്ങളൊരു ദിവസം പ്ലെയിനിൽ പോകുമ്പോൾ ഒരു മെനു കിട്ടി അതിലിങ്ങനെ പലതും പറഞ്ഞ് 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 അതിൽ ബ്രാൻഡി ഉണ്ട് വിസ്കി ഉണ്ട് ഇങ്ങനെ പലതും ഉണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഇതിൽ കൊടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഹലാൽ ചെയ്യപ്പെട്ടതാവുന്നു അങ്ങനത്തെ പേരിനുള്ള ഹലാലല്ല മറിച്ച് ഹലാലാണ് എന്ന് ഉറപ്പുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ മുഹാസബി റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ മരണപ്പെട്ടു ബാപ്പ മരിച്ചപ്പോൾ 70,000 ദിർഹം മഹാനവറുകൾക്ക് അവകാശമായി കിട്ടി വലിയ പണം അന്നത്തെ കാലത്ത് വലിയ പണം കിട്ടി ബഹുമാനപ്പെട്ടവർ അത് മുഴുവനും ഒഴിവാക്കി കളഞ്ഞു കൊടുത്തു കളഞ്ഞു എന്താ കാരണം കാരണം മഹാനവറുകളുടെ പിതാവ് ഒരു പുത്തനാശയക്കാരനായിരുന്നു അദ്ദേഹം ഖദരികളുടെ വാദം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ലോകത്ത് അള്ളാഹു നടത്തുകയാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പുത്തനാശയക്കാരായ ഒരു കൂട്ടരുടെ വിശ്വാസം അള്ളാഹു തആല തീരുമാനിച്ചതുപോലെ നടക്കല്ല നടക്കുന്നത് പോലെ അല്ല തെളിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കുകയല്ല എന്ന് വാദിക്കുന്ന കക്ഷികൾ അവർക്കാണ് ഖദരികൾ എന്ന് പറയുന്നത് ആ ഖദരികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഖദരിയത്തു മജൂസു ഹാദിഹിൽ ഉമ്മാ ഈ സമുദായത്തിലെ മജൂസികളാണവർ എന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മിഷ്കാത്തിൽ തന്നെ ആ ഹദീസ് കാണാൻ സാധിച്ചു അതുകൊണ്ട് അവർ മരിച്ചാൽ നിങ്ങൾ അവരെ മയ്യത്തിന് ഹാജരാകണ്ട രോഗമായാൽ ചെന്നു നോക്കണ്ട എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് അവർ മജൂസികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുമ്പോൾ അത് അതിന്റെ അങ്ങേയറ്റത്തെ ഗൗരവം അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും അതുകൊണ്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളാണ് എന്ന് അതുകൊണ്ട് വിരിച്ചുകൂടുന്നുമൊക്കെ ഇമാമിങ്ങൾ വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ മഹാനവറുകൾ ചിന്തിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ വേറൊരു മില്ലത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഖദരികളെ സംബന്ധിച്ച് എന്റെ ബാപ്പ ഖദരിയാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു ഒഴിവാക്കി കളഞ്ഞു എന്ന് ഇബ്നുല്ല പാർവതിയല്ലാഹു എന്ന് രേഖപ്പെടുത്തുന്നത് കാണാം അപ്പൊ അവരൊക്കെ സൂക്ഷിച്ച സൂക്ഷ്മതയാണ് അതായത് ഇന്ന് ലോകത്ത് എവിടെ നമ്മൾ നോക്കിയാലും പണം ലഭിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയുണ്ട് അതിന് വഴി എന്നല്ലാതെ ഹലാല് ഹറാമിനെ സംബന്ധിച്ചുള്ള ചിന്ത വളരെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയാണ് വയല് എത്രയാണ് ക്ലാസ് എത്രയാണ് സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ആത്മീയതയില്ല ആത്മീയമായ ഉയർച്ചയും വളർച്ചയും കാണുന്നില്ല അതുകൊണ്ടാണ് പഴയ കാലത്ത് വെള്ളിയാഴ്ചയായാൽ എത്ര ആളുകളാണ് അൽകഹഫ് ഓതാൻ ഇപ്പൊ പലപ്പോഴും പള്ളിയിലോന്ന് മുതഅല്ലിമീങ്ങൾ പോലും അൽകഹഫ് മൂന്നെണ്ണാണ് ഓതണ്ടത് ചുരുങ്ങിയത് ഒന്നെണ്ണ ഓതിയവർ എത്ര ഉണ്ട് എന്നൊരു പള്ളി കയറിയിട്ട് ദർസിലെ മുതഅല്ലിമീങ്ങളോട് ചോദിച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽകഹഫ് തീർത്തു ഓതിയവരുടെ എന്ന് ചോദിച്ചാൽ പലരും പകുതി ഓതിയവരായിരിക്കും ചിലർ തീരെ ഓതാത്ത നിങ്ങൾ ഇവിടെ ഉള്ള മുതഅല്ലിമീങ്ങൾക്ക് ഒറ്റൊന്നല്ല പറഞ്ഞോട്ടെ ഇവിടെ ഉള്ള മുതഅല്ലിമീങ്ങൾക്ക് ഒറ്റ മൂന്ന് ഓതിയ മുതഅല്ലിമീങ്ങൾ അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിയത് 300 സലാത്തും ചുരുങ്ങിയ ജോലി ഉണ്ടാവും അതേസമയം
പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ജമാഅത്ത് പല പള്ളിയിലും കയറി നോക്കിയാൽ, ഞാനിത് പറയുമ്പോൾ സാധാരണക്കാർ തെറ്റിദ്ധരിക്കരുത്, മുത്തലിമികൾ തെറ്റിദ്ധരിക്കരുത്, കാരണം സാധാരണക്കാർ അവർക്ക് വേറെയും കുറെ ജോലിന്റെ ഇടക്ക് നിസ്കരിക്കാൻ വരുന്ന മുത്തലിമികൾക്ക് ഒക്കെ വേറെ ഒരു പണിയുമില്ല, ആകെയുള്ളത് ഇൽമു പഠിക്കുക, പഠിച്ചനുസരിച്ച് അമൽ ചെയ്യാം, വേറെ ഒരു പരിപാടിയും ഇല്ലല്ലോ. പിന്നെ ക്യാൻറ്റീനിൽ പോവാ, ബാത്റൂമിൽ പോവാ, പള്ളിയിൽ പോവാ, ഇത് വേറെ പണിയൊന്നുമില്ല. അങ്ങനത്തെ മുത്തലിമികൾ തന്നെ പലപ്പോഴും നോക്കിയാൽ സുബീഹിന്റെ ജമാഅത്തിന് നാട്ടുകാർ പലരും കൃത്യമായിട്ട് സുബീഹിന്റെ മുമ്പെത്തി ഇട്ടുണ്ടാവും. പല മുത്തലിമികളും അത്തഹിയാത്തിൽ വന്ന് തുറന്നിട്ട് പിന്നെ നേരിട്ട് നിന്നുണ്ടാവും. പല സ്ഥലത്ത് കണ്ടുവരുന്ന ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, ആർക്കും എന്നോട് ആലോചിക്കൊന്നും വേണ്ട, ഉണ്ടായിട്ടാ കുഴപ്പമില്ല. അതെ, മുത്തലിമികൾ ഉറക്കൊഴിച്ച് കിടക്കാൻ വൈകിയത് ഉണ്ടായിരിക്കും. മഹാനവറുകൾ ഒരു ഉമ്മാനെ കണ്ടപ്പോ മകൻ എന്ത് ചെയ്യുന്ന, സുബീന്റെ മാറ്റം ഇല്ലാത്തെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി മുഴുവനും എഴുന്നേറ്റ് മോൻ നിസ്കരിച്ചുകൊണ്ട് ജമാഅത്തിൽ എത്താതെ ആയി പോയതാണ്. മിസ്കാത്തുള്ള ഹദീസാണ്. ഉടനെ ഉമർ മുഖത്താബ് റളിയല്ലാഹുവിന്റെ പ്രതികരണം, രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാൾ ബഹുമാനം എനിക്കിഷ്ടം സുബിഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ്. അപ്പൊ നമ്മള് സുബിഹിന്റെ ജമാഅത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മളെ ഈ ലോകത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് നല്ല ഹലാലായ ഭക്ഷണങ്ങളാവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആത്മീയത വർദ്ധിക്കും. ഇത് പറഞ്ഞതുകൊണ്ട് ഒരാള് തീരെ ഫുള്ളായിട്ട് ഉറക്കവെച്ച് ഇബാദത്തൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ആള് കഴിച്ച ഭക്ഷണമൊക്കെ നല്ല റെഡി ഭക്ഷണമാണ്, അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂ, കേട്ട് പറ്റില്ല. ഓക്കെ, അതിന്റെ യാഥാർത്ഥ്യം പോലെ ഉണ്ടാകും. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം കേട്ടു, ഒരാള് അള്ളാഹുവിനെ സ്നേഹിച്ച് ഫുള്ളായിട്ട് ഉറക്കവെച്ചൊക്കെ അങ്ങനെ ഇബാദത്തെടുക്കാണ്, അങ്ങനെ വലിയ പരിശ്രമം നടത്തുന്ന ആളാണ് എന്ന് കേട്ടു. അപ്പൊ മൂപ്പര് പറഞ്ഞു, നമ്മള് അവിടെ പോവാ, എന്റെ ആ ചെറുപ്പക്കാരൻ നന്നായിട്ട് ഇബാദത്തിൽ വളർന്ന ചെറുപ്പക്കാരനെ നോക്കാം. അങ്ങനെ മൂന്ന് ദിവസം ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അവിടെ പോയി കൂടി. അപ്പൊ നോക്കുമ്പോ കേട്ടതിനേക്കാളൊക്കെ അപ്പുറത്താണ്. എത്രത്തോളം കാനലായനാമു ബില്ലയിൽ, രാത്രി തീരെ ഉറങ്ങുന്നില്ല, വലായസ്തരീഹു ലഹദ, ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കുന്നില്ല, ഫുൾ സമയം ഫുൾ ഉറക്കൊഴിച്ചിട്ട് ഇബാദത്ത്, തീരെ ഉറങ്ങുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന് മനസ്സോട്ട് ചെറിയൊരു ഈർഷ്യത വന്നു, തീരെ ഉറങ്ങാണ്ടിരിക്കാൻ പാടില്ല ഒരു മനുഷ്യൻ, ഉറങ്ങാൻ ആവശ്യത്തിന് ഉറങ്ങിയും വേണ്ടേ, തീരെ ഉറങ്ങാതെ ഇബാദത്തിൽ തന്നെ ലയിച്ചിരിക്കുന്നു. അപ്പൊ മൂപ്പര് മനസ്സിലാക്കി, എന്നാൽ പിന്നെ ഇവന് ഈ കൂടുതൽ ആവേശം ഇത്തരം കാര്യത്തിൽ ഉണ്ടാകാൻ എന്തോ ഒരു ശൈത്താന്റെ പ്രചോദനം ഉണ്ടോ? മഹാനവറുകൾ ഇയാൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്നൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഫുള്ളായിട്ട് ഇഖ്ലാസ് തന്നെയാണോ ഈ തീർത്തു ഉറക്കുവച്ചുള്ള ഈ ജീവിതം, അത് ഫുൾ ഇഖ്ലാസ് തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടി ഭക്ഷണം റെഡി ഉണ്ടോ നോക്കി. അപ്പൊ ഭക്ഷണം അതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഇത് ശൈത്താന്റെ പക്കം എന്നുള്ള ആവേശമൊന്നുമല്ലല്ലോ, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആവേശം തന്നെയായിരിക്കുമല്ലോ എന്നൊക്കെ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂടെ നമ്മൾ വന്ന് മൂന്ന് ദിവസം നിങ്ങൾ എന്നെ സൽക്കരിച്ചില്ലേ, നിങ്ങളൊരു മൂന്ന് ദിവസം നമ്മളെ കൂടെയും കുറച്ച് ദിവസം വന്നിട്ട് കൂടണോ. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുവിന്റെ സൽക്കാരം സ്വീകരിച്ച് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുവിന് കഴിക്കുന്ന ഭക്ഷണം കൊടുത്തു. പിന്നെ നോക്കുമ്പോ രാത്രി നല്ല ഉറക്കുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഉറക്കൊഴിച്ചുള്ള ആ ലതത്തൊന്നും ആ പരിപാടിക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇയാൾ ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം അദ്ദേഹം നിങ്ങൾ എന്നെ എന്താക്കിയത്, എനിക്ക് നല്ല ആവേശം ഉണ്ടായിരുന്നല്ലോ നേരത്തെ, എത്ര ഉറക്കം വെച്ചാലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, തആമുക മഖാന മിം വജ്ഹിൻ ഹലാലിൻ, നിങ്ങൾ ഇതുവരെ കഴിച്ച ഭക്ഷണം പൂർണ്ണമായി ഹലാലിന്റെ വഴിയിലായിരുന്നില്ല. വശൈത്താനു കാന യദ്ഖുലു ഫീ, ശൈത്താൻ നിങ്ങളിൽ പ്രവേശിച്ചിരുന്നു. വയൻസിലു ഫീ ജൗഫി
من الطعام بطن مغينا شيطان نغلليك بربيسي جيرون وكان يريد ما كنت فيه നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായി ഉറക്കൊഴിക്കാനും മറ്റുമുള്ള ഒരു സ്വഭാവം വിശേഷണവും ശൈത്താൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകലല്ല ശൈത്താൻ ഉദ്ദേശിച്ചത്. ശൈത്താൻ ഉദ്ദേശിച്ച് അതിന്റെ പേരിൽ നിങ്ങളൊരു വലിയ ആളാണെന്നും വലിയവനാണെന്നും ജനങ്ങൾ ധരിക്കലും അങ്ങനെ കുറെ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടലായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഹലാലായ ഭക്ഷണം കഴിച്ചപ്പോ നിങ്ങളുടെ ഉള്ള് നന്നായി പ്രകാശം ചൊരിഞ്ഞപ്പോ ശൈത്താനിന് കടക്കാനുള്ള സ്ഥലം ഇടുങ്ങിയപ്പോൾ നിന്നിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോയിരിക്കുകയാണ്. ശൈത്താൻ മുഖേനയുള്ള ജിജ്ഞാസയും ശൈത്താൻ മുഖേനയുള്ള രസവും നിനക്ക് ലഭിക്കുന്നില്ല. ബക്കറ്റ് കൊണ്ടുവരുമ്പോ എല്ലാവരും കഴിവനുസരിച്ച് സംഭാവന കൊടുക്കണം. എന്റെ ബെൽറ്റില പൈസ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോ നമ്മള് ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാരിഫത്തിന്റെ വെളിച്ചവും ആ വകയിൽ ഉണ്ടാകുന്ന ആത്മീയതയും അതൊന്ന് വേറെയാണ്, അല്ലാതെ ഉണ്ടാകുന്നത് വേറെയാണ്. അത് വേർതിരിച്ചറിയാൻ നമ്മളെ പോലത്തവർക്ക് കഴിയില്ല. അത് വളരെ വലിയ മഹാന്മാർക്ക് മാത്രമേ കഴിയൂ. നമുക്കത് വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നാം കഴിവിന്റെ പരമാവധി കഴിക്കുന്ന ഭക്ഷണം അത് ഏറ്റവും ക്ലിയറായതാകാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം. ഉദാഹരണത്തിന് നമ്മൾ തന്നെ ഒരു കോഴിനെ വാങ്ങിയിട്ട് അറുത്ത് കഴിക്കുകയാണെങ്കിൽ അത് അറുത്താന്ന് ഉറപ്പാണ്. നേരെ മറിച്ച് ഒരു പാക്കറ്റ് കോഴി വരികയാണെങ്കിൽ അത് എവിടുന്ന് അറുത്തതാണ്, എങ്ങനെ അറുത്താണ് എന്നുള്ള ശ്രദ്ധ വളരെ സംശയങ്ങളാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് ഞാൻ. അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം സൂക്ഷ്മതയോടെ കഴിക്കുക എന്നത് നമ്മളെല്ലാം ജീവിതത്തിൽ കാണിക്കേണ്ട ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് എന്ന് ഒരു സൂചനയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി. ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. മഹാനായ ഇബ്രാഹിമുന അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, ദുആ ചെയ്യുന്നു ഉത്തരം കിട്ടുന്നില്ല, ദുആ ചെയ്യുന്നു ഉത്തരം കിട്ടുന്നില്ല. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം ഇന്നക്കും തഅരിഫൂനഹു വലാ തുതീഉനഹു, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്നില്ല. ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കാൻ നാം സന്നദ്ധരാകണം. നിങ്ങൾക്കൊക്കെ ഉറപ്പാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങളിലേക്ക് വന്നു. ഫതഅരിഫൂനഹു, നിങ്ങൾക്ക് ആ റസൂലിനെ അറിയാം, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ വലാ തത്തബിഉനഹു, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കുന്നില്ല, സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കുന്നില്ല. വതഖ്റൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നു, വലാ തഅമലൂന ബിഹി, ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വതഅമലൂന അന്നൽ ജന്നത മുസയ്യനതുൽ മുത്തീഈൻ, നിങ്ങൾക്ക് ബോധ്യമുണ്ട് സ്വർഗം അള്ളാഹുവിനെ അനുസരിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അനുസരിക്കുന്നവർക്ക് വേണ്ടി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വലാ തത്ലുബൂനഹ, ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും തേടിക്കൊണ്ടുമുള്ള പ്രവർത്തനം നിങ്ങളിൽ കാണുന്നില്ല. വതഅലമൂന അന്നന്നാറ മുഹയ്യത്തുൻ ലിൽസാതി ബിഅൻവാഇൽ അദാബി വല്ലഗ്നാൽ, നരകം അത് ദോഷികൾക്ക് ധാരാളം ശിക്ഷകളും ധാരാളം ചങ്ങലകളുമായി ദോഷികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ വലാത്തജിത്തനിബൂന അൻഹാ, നിങ്ങൾ ആ നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല. വതഅലമൂന അന്ന ശൈത്താന ലക്കും അദു, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാം.
പക്ഷേ അവരാ തുഖാസിമൂന മഹൂ ആ ശൈത്താനുമായി നിങ്ങൾ തർക്കം കൂടുന്നില്ല അവനുമായി നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല ബൽ തുഹിബ്ബൂനഹു വതുതീഉനഹു നിങ്ങൾ ആ ശൈത്താനെ അനുസരിക്കുകയും ഇഷ്ടപ്പെടുകയുമാണ് വതഅലമൂന അന്നകും തമൂത്തൂൻ മരിക്കുമെന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട് പക്ഷേ വലാ തസ്തഇദൂന ലിൽ മൗത് മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല വത്തദ്ഫനൂന അൽ വാലിദൈനി വൽ ഔലാദി ഫിത്തുറാബ് നിങ്ങളെ ഉമ്മബാപ്പമാരെ സന്താനങ്ങളെ കുടുംബങ്ങളെ പലരെയും നിങ്ങൾ കൊണ്ടുപോയി മണ്ണിൽ മറമാടുന്നുണ്ട് വലാ തഅ്തബിറൂൽ ഇന്ന് ബാപ്പയാണ് മരിച്ചതെങ്കിൽ ഒരുപക്ഷേ ഇന്നോ നാളെയോ ഞാനും മരിക്കും അരിക്കാനുണ്ടെന്ന നിലക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾ പലപ്പോഴും വലാത്ത തബറൂന മിൻ ഉയൂബിക്കും നിങ്ങൾക്കെന്ത് ന്യൂനതകളുണ്ട് ആ ന്യൂനതകളിൽ നിന്ന് ഞാനെങ്ങനെ വഴിമാറും ഞാനെങ്ങനെ ഒഴിഞ്ഞു മാറും ഞാനെങ്ങനെ ന്യൂനതകൾ പോലാം ഒഴിവാക്കി നന്നായൊന്ന് ജീവിക്കും എന്ന് ചിന്തിക്കുന്നില്ല മറിച്ച് നിങ്ങൾക്ക് അതാ മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്കാണ് നിങ്ങളെ ദൃഷ്ടി പതിയുന്നത് അവനങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ ഇവൻ ഇന്ന് തകരാറുണ്ടല്ലോ ഇവനങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ അവനങ്ങനെ ചിന്തിച്ചത് ശരിയായില്ലല്ലോ മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള ഐബുകളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത് നിങ്ങളെ സ്വന്തം ന്യൂനതകളെ സംബന്ധിച്ച് നിങ്ങളെ ചിന്ത വരുന്നില്ല അതിൽ നിന്ന് മുക്തമാകാനുള്ള ശ്രമം നടക്കുന്നില്ല മയ്യകൂനു ഹാലുഹു കദാലിക കൈഫ തുസ്തജാബു ലഹു ദഅവതുഹു അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയുടെ ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് നമുക്ക് ധാരാളം മുസ്ലിമീങ്ങൾ നടത്തുന്നുണ്ട് ദുആക്കൊന്നും ഒരു കുറവില്ല പക്ഷേ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കുന്നില്ല കാരണം ഇബ്രാഹിം നബിഹും റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാനുള്ള ആ ഒരു മാർഗത്തിലേക്ക് ഉന്നതിയിലേക്ക് നാം ഉയർന്നു വരുന്നില്ല അപ്പൊ നമ്മൾക്ക് ഏത് സദസ്സായിരുന്നാലും ഏത് വേദിയായിരുന്നാലും അവിടെയെല്ലാം നമ്മുടെ കൽബ് ശുദ്ധിയാകാൻ അത് കാരണമാണ് നമ്മുടെ മനസ്സിൽ ഞാനൊരു വലിയവൻ അങ്ങനെ ഒരു ചിന്തയെ ഒരിക്കലും വരാൻ പാടില്ല എന്റെ സദസ്സിൽ ഇരിക്കുന്നവരെല്ലാം എന്നെക്കാൾ വലിയവനാണ് എന്ന് ചിന്തിക്കാത്ത കാലത്തോളം ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നിനും കൊള്ളുന്നവനല്ല ആരും മറ്റുള്ളവരെ സംബന്ധിച്ച് എന്നെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതൻ അദ്ദേഹമായിരിക്കും എന്ന് ചിന്തിക്കണം ഞാനൊരു ഉന്നതനാണെന്ന ചിന്ത നമ്മുടെ കൽബിൽ കടന്നു വരാനേ പാടില്ല മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ ആരെ പറ്റി ആരെ കണ്ടാലും എന്നെക്കാൾ നല്ലവൻ അദ്ദേഹമായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ അല്ലാതെ ചിന്തിക്കാറില്ല ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോ ടൈഗ്രീസ് നദിയുടെ തീരത്ത് ഒരാളിങ്ങനെ ഇരിക്കും അയാൾ ഒരു കുപ്പി വെള്ളം ഒരു കുപ്പിയിൽ എന്തോ എടുത്തിങ്ങനെ മോന്തി കുടിക്കും അടുത്തൊരു സ്ത്രീയും ഇരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ചിന്തിച്ച് പഠിച്ചവനെ സംഗതി എല്ലാരെ പറ്റി ഞാൻ നല്ലതേ വിചാരിക്കാറുള്ളു ഇയാള് ഇതായിരുന്നാൽ കള്ളുടിക്കുകയല്ലേ അതൊരു ശരിയില്ലല്ലോ ഒരു പെണ്ണിനും വെച്ചിരിക്കുകയല്ലേ അതൊരു ശരിയില്ലല്ലോ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു ചിന്തിച്ച് തീരുമ്പോ ആ നദിയിലൂടെ പോകുന്ന ഒരു തോണി അങ്ങനെ എന്നെ അങ്ങ് മറിഞ്ഞു ഒരാറേഴ് ആളുകൾ വെള്ളത്തിലേക്ക് ഇദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുപ്പായം വലിച്ചു ഊരിയിട്ട് വെള്ളത്തിൽ ചാടി അങ്ങട്ട് കൈകൊണ്ട് രണ്ടാളെ പിടിച്ച് കരക്കട്ടെ രണ്ടാളെ അദ്ദേഹം കാലുകൊണ്ട് തട്ടി കരക്കട്ടെ രണ്ടാളെ അദ്ദേഹം ഷർട്ടോ മറ്റോ കടിച്ചു പിടിച്ച് രണ്ടാളെ കര കയറി വന്നിട്ട് എന്നോട് നീ ഞാൻ ആറാളെ രക്ഷിച്ചു ഒരാളെ നീ ഒന്ന് രക്ഷിച്ചാട്ടെ എന്നിട്ട് എന്നോട് പറഞ്ഞു ഹസൻ നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ നടക്കരുത് വേറെ ആരെയും നിങ്ങൾ അളക്കാൻ നടക്കരുത് ഇവിടെ ഈ ഇരിക്കുന്നതിന്റെ ഉമ്മയാണ് ഞാനിതുവരെ കുടിച്ച പച്ചവെള്ള നിങ്ങൾ മറ്റൊരാള് സാരപ്പെടുത്തരുത് ഹസൻ ബസ്റ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ ആ മഹാന്റെ സമീപത്ത് ചെന്ന് എന്നെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു ഏത് കടലാണ് എന്റെ മനസ്സിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇന്യത തോന്നിപ്പോകുന്ന മനസ്സ് ആ മനസ്സിൽ നിന്ന് എന്റെ മനസ്സിനെ ഒന്ന് കരകയറ്റിത്തരണമെന്ന് ഞാൻ ആ മഹാനോട് ആവശ്യപ്പെട്ടു
സുഹൃത്തുക്കളെ ആരെയും നിന്ദിക്കരുത്, ഒരാളെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും പരിഹസിക്കരുത്. ഒരു പക്ഷേ ഇന്നൊരു മോശക്കാരനായി കാണുന്നവൻ നാളെ നന്നായി പടച്ചറബിന്റെ അടുക്കൽ രക്ഷപ്പെടാം. ഇന്ന് നല്ലവനായി കാണുന്നവൻ നാളെ വേണമെങ്കിൽ ചീത്തയാകാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തഖ്വയും ഹിദായത്തും നീ തന്നെ തരണം. അല്ലാ, മനസ്സ് ക്ലിയറാകണം. നമുക്കൊരിക്കലും വലിയവനെന്ന തോന്നൽ വന്നു പോകരുത്. ഒരാളോടും അസൂയ തോന്നരുത്. ആരെങ്കിലും വല്ല ഉപദേശവും നൽകുമ്പോൾ ഉപദേശം നൽകുന്നവനെ നമ്മുടെ മനസ്സുകൊണ്ട് വെറുക്കരുത്. ആ പറയുന്നത് എന്റെ നന്മക്ക് വേണ്ടിയായിരിക്കും. ഒരു പക്ഷേ അദ്ദേഹം ഉപദേശിക്കുന്നത് മോശമായ കരുത്തിലാണെങ്കിൽ അതും അല്ലാഹുവും അദ്ദേഹവും നോക്കേണ്ട കാര്യമാണ്. എന്നോട് പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തലാണ് എന്റെ ഉത്തരവാദിത്തമെന്ന ബോധം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്ത്രീകൾ പഴയകാലത്ത് വളരെ അതോടെ ഗുരുത്വത്തോടെ ശരീരമൊക്കെ മറച്ചു നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ യുവതികൾ അവര് നടന്നു പോകുന്ന രംഗം, അവര് ടൗണിലിറങ്ങുന്ന രംഗം, അവര് കല്യാണത്തിന് പോകുന്ന രംഗം, അതെല്ലാം മറ്റു പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വസ്ത്രധാരണയിലും ഫിറ്റായ വസ്ത്രങ്ങളും ആകർഷിപ്പിക്കുന്ന ശൈലിയും, അതിന്റെ പുറമെ കൈവശത്തിലുള്ള ടെലിഫോണുകളുടെ ദുർവിനിയോഗങ്ങളുമൊക്കെ ആയിട്ട് വാസ്തവത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചിട്ടയിൽ നിന്ന് ആണും പെണ്ണും ദിവസേന വ്യതിചലിക്കുകയാണ്. പടച്ചറപ്പന്റെ മനസ്സ് കാണുന്നു എന്ന ധാരണ, എന്നെ കാണുന്നു എന്ന ധാരണ ഒഴിവാവുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ നോട്ടം നമ്മുടെ കൽബിലേക്കാണ്. ആ ബോധത്തോടുകൂടി വേണം ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ. നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹു അറിയുന്നു എന്ന ബോധം വേണം. ജനങ്ങള് കാണുന്നതിൽ നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും നമ്മെ പടച്ച റബ്ബ് കാണുന്നതിൽ നമുക്ക് ഭയമില്ല. ജനങ്ങൾ അറിയുന്നതിൽ പേടിക്കുന്ന പല കാര്യങ്ങളും റബ്ബ് കേൾക്കുന്നതും കാണുന്നതും നമുക്ക് പ്രശ്നമായി തോന്നുന്നില്ല. അല്ലാഹുവിൽ നമ്മുടെ കൽബ് ലയിക്കണം. മഹാനായ ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പോ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നു, കയ്യിൽ നിവർത്തി പിടിച്ചൊരു കത്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ പിടിച്ച് കത്തിയും നിവർത്തി നിൽക്കുകയാണ്. ഈ പെണ്ണിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ആളുകൾ നോക്കി നിൽക്കുകയാണ്. ഒരാൾക്കും അടുക്കാൻ ധൈര്യമില്ല. ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു നേരെ അങ്ങ് ചെന്നു. കാരണം സ്വന്തം ശരീരത്തെ കുറിച്ച് എപ്പോഴും ഹിസാബ് എടുക്കുന്ന വ്യക്തിയാണ്. അഥവാ എന്റെ നടത്തം ശരിയുണ്ടോ, എന്റെ ചിന്ത ശരിയുണ്ടോ, എന്റെ കാഴ്ചപ്പാട് ശരിയുണ്ടോ, എന്റെ പ്രവർത്തനങ്ങൾ ശരിയുണ്ടോ, ഞാൻ കർമ്മങ്ങളിൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് പോലെ ജീവിക്കുന്നുണ്ടോ, ഞാൻ കേട്ടത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ പറയാൻ സമയമില്ല. ദിനേന 10 കാര്യങ്ങളെ സംബന്ധിച്ച് സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും ദിവസേന കണക്ക് നോക്കുന്ന വ്യക്തിയായിരുന്നു മഹാനായ മുഹാസിബി റളിയല്ലാഹു അൻഹു. അപ്പേര് തന്നെ വന്നത് അതുകൊണ്ടാണ് ഇബ്നുൽ അത്താറ് തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മഹാനായ ഹാരിസുൽ മുഹാസിബി ഈ പെണ്ണിങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടയുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിയുമുണ്ട്. ആൾക്കും അടുക്കാൻ കഴിയുന്നില്ല. നേരെ ചെന്നിട്ട് ഈ കത്തി കയ്യിൽ പിടിച്ച മനുഷ്യന്റെ ചെവിട്ടിൽ എന്തോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കയ്യിൽ നിന്ന് പെണ്ണിനെ അങ്ങ് വിട്ടു. കത്തിയൊരു ഭാഗത്തേക്ക് അങ്ങെറിഞ്ഞു. ശൈഖേ, എനിക്ക് തൗബ ചെയ്യണമെന്ന് പറഞ്ഞു. പറഞ്ഞതെന്താണ്? സ്വകാര്യം പറഞ്ഞതെന്താണ്? നിന്റെ ഈ നൃത്തം
الله കാണുന്നുണ്ട് കേട്ടോ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ നിന്റെ ഈ നൃത്തം الله കാണുന്നുണ്ട് കേട്ടോ ആ ഒരൊറ്റ വാക്ക് മാനവർകൾ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അസറുള്ള ആളുകൾ അതാ അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ളവർ ഞാനൊരു 10 മണിക്കൂർ വയസ്സ് പറഞ്ഞിട്ട് എന്താ കാര്യം മഹാന്മാരുടെ വാക്കുകളാകുമ്പോൾ അസറുള്ള മഹാന്മാരാകുമ്പോൾ അവരെ നാവിൽ കുറേ സമയം വേണ്ട മണിക്കൂറുകൾ വേണ്ട ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടുള്ളൂ നിന്റെ നൃത്തം അല്ലാഹു കാണുന്നുണ്ട് കേട്ടോ അത് കേട്ടവളെ കത്തി വലിച്ചെറിഞ്ഞു പോയി സ്ത്രീയെ വിട്ടുപോയി തൗബയുടെ വഴി തേടിപ്പോയി ആക്രമിയായ മനുഷ്യൻ പിന്നീട് വലിയ ഔലിയാക്കളിലുള്ള അബ്ദാലുകളിൽ പെട്ട മഹാനായി പോയി സുഹൃത്തുക്കളെ قلب الله ولك تريانم الله تعالى رهسي مريم وانا بودم ويلم പരസ്യ അറിയുന്നു എന്ന ബോധം വേണം ആ ബോധത്തോടുകൂടി ജീവിതം ക്രമീകരിക്കണം കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ലെങ്കിൽ ആ ഖുശൂ കിട്ടാതിരിക്കുമെന്ന ചിന്ത കയറി വരണം നമ്മൾ എന്ത് പറയുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പറയണം എന്ത് ചെയ്യുമ്പോഴും പടച്ച റബ്ബിനുള്ള സമർപ്പണമായിരിക്കണം ഏത് കാര്യം ആലോചിക്കുമ്പോഴും ഒരുപക്ഷേ ഇതെന്റെ അവസാനത്തേതാണെന്ന് ആലോചിക്കണം ബാപ്പു ഉസ്താദിന്റെ ഹളറത്തിലേക്ക് ഇവിടെ ഉസ്താദിന്റെ മകനടക്കം ഞാൻ പലരും വിനീതനായി എന്നെ ക്ഷണിച്ചപ്പോ ഇവിടെ വന്നു പക്ഷേ ഈ വരവെന്റെ അവസാനത്തെ വരവാണോ ഈ സദസ്സിന്റെ അവസാനത്തെ സദസ്സാണോ എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ അല്ലാഹുവിന്റെ അടുക്കലല്ലേ നമ്മുടെ എല്ലാ വിഷയങ്ങളും ഇരിക്കുന്നത് അതുകൊണ്ട് കുറെ കാലം കഴിഞ്ഞ് തൗബ ചെയ്യാമെന്ന് കരുതരുത് ഓ മക്കളെ വലുതായിട്ട് നന്നാകാമെന്ന് കരുതരുത് ഇന്നലെ സിറാജുൽ ഹുദയുടെ ഒരു മദ്രസയിൽ പഠിക്കുന്ന 13 വയസ്സുള്ള പെൺകുട്ടി മരിച്ചുപോയി പനി പിടിച്ച് മരിച്ചുപോയി അതിനപ്പുറം അതേപോലെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ ഒരു കുട്ടി അടുത്ത് പനി പിടിച്ച് മരിച്ചുപോയി ഞാൻ പറഞ്ഞു വരുന്നത് ആർക്കാണ് ഏത് സമയത്താണ് എങ്ങനെയാണ് ഏത് പ്രായത്തിലാണ് എന്ത് ചെയ്യുമ്പോഴാണ് എവിടെ പോകുമ്പോഴാണ് എന്ത് പ്രവർത്തിക്കുമ്പോഴാണ് മലക്കുൽ മൗത്തിന്റെ വരവെന്നറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങൾ പറഞ്ഞില്ലേ തെറ്റുകൾ വന്നു പോകുന്നുണ്ടോ എങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഉപദേശിച്ചൊരു ഉപദേശമല്ലേ നീ തെറ്റു വന്നു പോകുന്നുവെങ്കിൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ തൗബ ചെയ്തതിന് ശേഷമാകാം എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്തിനോട് നീ ഒരു ചെറിയ സമയം വാങ്ങണേ അടുത്തു വന്ന വ്യക്തി പറഞ്ഞല്ലോ അതിന് സമയം മലക്കുൽ മൗത്ത് അനുവദിക്കൂലല്ലോ ശൈഖേ എന്നാൽ പിന്നെ ജീവിതത്തിൽ അല്ല പൊരുത്തപ്പെടാത്തതെന്ത് ചെയ്തോ അതിന്റെ തോവക്ക് സമയം പിന്നെ ആകാമെന്ന് കരുതല്ല സൽക്കർമ്മങ്ങളിലേക്ക് പിന്നെ പ്രവേശിക്കാമെന്ന് കരുതല്ല പിന്നെ കുറെ കാലം കഴിഞ്ഞ് ജമാഅത്താകാമെന്ന് കരുതല്ല പിന്നെ കുറെ കാലം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കാമെന്ന് കരുതല്ല ഇപ്പോൾ കുറച്ചു കാലം അങ്ങനെയൊക്കെ കഴിയട്ടെ പിന്നെ അങ്ങ് നന്നാകാമെന്ന് കരുതല്ല യാത്ര അങ്ങ് ചെയ്യേണ്ടി വന്നാൽ അവിടെ പിന്നെ ഒരുങ്ങാനുള്ള സമയമില്ല ഈ ലോകത്തുള്ള ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ് പക്ഷേ നാളെ റബ്ബിന്റെ ഹളറത്തിലേക്ക്
കിടന്നാൽ വെള്ളം കുടിക്കണോ? ഐലൈ യസ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. നല്ല പാനീയങ്ങൾ കുടിക്കാനുണ്ട്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുണ്ട്, സൗന്ദര്യമുള്ള ഇണകളുണ്ട്, എല്ലാ സന്തോഷങ്ങളുമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് ഈ പാവപ്പെട്ട ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മളെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്ത കൽബിൽ വരാ ഈ പാവപ്പെട്ട എനിക്കൊരു തൗഫീഖ് ലഭിക്കാൻ. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, നിങ്ങളും മലക്കുകൾ ബഹുമാനിക്കുന്ന വിഭാഗമാണ്. ഓ മുഅല്ലിമീങ്ങളെ, നിങ്ങൾ അല്ലാഹുവും അവന്റെ മലക്കുകളും അതുപോലെ മത്സ്യങ്ങളും ഉറുമ്പുകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അതാ സലാത്ത് വർഷിക്കുന്നവരാണ്, അങ്ങനെ വലിയ സ്ഥാനമുള്ളവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അലിമീങ്ങളെ പ്രിയം വെച്ചവരാണ്, നിങ്ങൾ സയ്യിദന്മാരെ ആദരിച്ചവരാണ്, നിങ്ങളെ ഈ സദസ്സിലെത്തിച്ചതുമാ സ്നേഹമാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളെല്ലാം ഈ സാധുവ എന്റെ ആത്തിബത്ത് നന്നാകാൻ വേണ്ടി ആത്തിബത്ത് ചീത്തയാകാതെ ഈ താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ നിന്ന് സന്തോഷപൂർവമുള്ളൊരു വേർപാട് ലഭിക്കാൻ വേണ്ടി ആ വേർപാട് വരെ തഖ്വയോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു സുജൂദെങ്കിലും കൂടുതൽ ചെയ്യാൻ ഒരു ദിവസമെങ്കിലും പടച്ചവന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ആയുസ് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പാവപ്പെട്ടവനു വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ മഹാനായ സൈഫുനാ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ, സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സയ്യിദന്മാർ അവരുടെ നേതൃത്വം നില നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം, അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണം, ചെറിയവരോട് കാരുണ്യം വേണം, പ്രായമുള്ളവരോട് ബഹുമാനാദരവ് വേണം. ഇസ്ലാമിന്റെ സ്വഭാവ രീതികൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ളൊരു തൗഫീഖിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ارحم الراحمين الملك الجبار راج سيدا الرحمن സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് തരണേ റഹ്മാനേ. ഒരു കൊല്ലത്തെ ഭക്ഷണമായിട്ടതാ ഓരോ കുട്ടീൻ്റെ ഓരോ മാസം ഹൽക്കയിലെ ഭക്ഷണം. ഓക്കെ, അള്ളാഹുത്തിൽ എല്ലാവർക്കും പെർക്കെത്തിയട്ടെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്ക. ഇനി ശേഷം അവൻ്റെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദ്വാ ചെയ്യാം. അള്ളാഹുത്തലമുള്ള മജ്ലിസ് ദ്വാക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. الى حضره النبي سيدنا محمد صلى الله عليه وسلم الى اهل الخير كلهم اجمعين خصوصا الى حضره من حضرنا في حضرته الفاتحه
بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ സദസ്സുകളിലും സ്ഥാപനങ്ങളൊക്കെ ഉള്ള മുതഅല്ലിമീങ്ങൾ, അല്ലാഹു തആല എല്ലാവർക്കും നാഫിയാ ഇൽമിനെ നമുക്കും അല്ലാഹു ഏറ്റിത്തട്ടെ. മുതഅല്ലിമീങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു വസീയത്ത് എന്ന നിലക്ക് ബാപ്പുസ്താദിന്റെ ഹളറത്തിൽ വെച്ച് പറയാണ്, എല്ലാ ഏത് ദർസ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളായിരുന്നാലും മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി നന്നായിട്ട് സമയം കണ്ടെത്തണം. ദുനിയാവിൻ്റെ വിഷയങ്ങളിലൊക്കെ കടന്ന്, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കടന്ന് നല്ല കേൾപ്പിട്ട ആലിമീങ്ങൾ വളർന്നു വരുന്നത് വളരെ കുറഞ്ഞു കഴിയും. അവിടെ നല്ല നമ്മൾ ഒരാൾ ബാപ്പുസ്താദ് പോകും പകരം ആര്, അതുപോലെ ഓരോ ആലിമീങ്ങളും പോകുമ്പോൾ അതിന് പകരം ആര് എന്ന് ചോദിക്കുമ്പോൾ ആളെ കിട്ടുന്നില്ലല്ലോ. അവിടെ നല്ല ആലിമീങ്ങളായി വളരാൻ വേണ്ടി ബാക്കിയുള്ളതെല്ലാം തൽക്കാലം മാറ്റിവെച്ച് ഇൽമു പഠിക്കുന്നതിൽ തന്നെ സമയം ചെലവഴിച്ചു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ നഹ്വ് സർഫ് നന്നായിട്ട് പഠിക്കണം. അതിന് എത്ര മെനക്കെട്ടാലും തിരക്കുകളില്ല. നഹ്വും സർഫും മനസ്സിലായില്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഇൽമും മനസ്സിലാവില്ല. അതുപോലെ തന്നെ മറ്റ് മാക്കുലാത്തിൻ്റെ കിതാബ് പഠിക്കാൻ കുറച്ച് പണിയില്ലല്ലോ, അവിടെ കെട്ട് എളുപ്പമുള്ള വേഗം പഠിക്കാൻ എന്നാൽ ഉറുതി പറയാമെന്ന് വിചാരിക്കരുത്. നന്നായിട്ട് ഇൽമു പഠിക്കണം, അതുപോലെ തന്നെ പഠിച്ചതനുസരിച്ച് അമല് ചെയ്യണം. അപ്പോഴാണ് അല്ലാഹു തആല നമുക്ക് ഇൽമും ഇൽമിലുള്ള മധുരവും അതിൻ്റെ ഫലങ്ങളും ഒക്കെ നൽകുക. അത് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളൊക്കെ അത് വേർക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യാൻ വേണ്ടി അതൊരു ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ ദുആകൾക്കൊക്കെ അല്ലാഹു തആല ഇജാബത്ത് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم وصل بلغ مثل ثواب ما قرأناه إلى حضرة النبي سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا من خيار أمتي واستعملنا بسنتي وتوفنا على ملتي واحشرنا في زمرتي. اللهم اجعلنا من حزبه المفلحين بجاهه عندك يا رب العالمين. اللهم إلى حضرات جميع الأنبياء والمرسلين عليهم الصلاة والسلام، وإلى حضرات أصحاب وأزواج وأهل بيت رسول الله صلى الله عليه وسلم، وإلى حضرات جميع عبادك الصالحين، وإلى حضرات جميع عبادك المتقين، لا سيما إلى حضرات جميع المدفونين حول هذه القرية من الأقطاب والأبدال والأولياء والشهداء والأولياء والصالحين والعلماء يا رب العالمين، وخصوصا منهم إلى حضرة من حضرنا في حضرته خاصة. اللهم زدهم تشريفا وتكريما وتعظيما. اللهم انفعنا بمحبتهم وبعلومهم وأسرارهم وأنوارهم يا رب العالمين. اللهم تقبل منا ومنهم جميع أعمالنا وأعمالهم. اللهم تقبل منا ومنهم جميع أعمالنا وأعمالهم. اللهم تقبل منا ومنهم جميع أعمالنا وأعمالهم. وتمم تقصيرنا واستجب دعاءنا واغفر ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم إنا عبيدك الفقراء المساكين المقصرون المذنبون. اللهم قد مضى منا كثير من آبائنا وأمهاتنا وأقاربنا وأساتيذنا وتلاميذنا وأحبتنا. اللهم إنهم أسلافنا قد مضوا إلى سبيلهم. اللهم نسألك يا الله يا الله لجميع أمواتنا
اللهم نسألك يا الله يا الله لنا ولجميع أمواتنا أن تغفر لنا وتغفر لهم وترحمنا وترحمهم وتعفو عنا وعنهم. اللهم نسألك أن تكرمنا وإياهم بكرمك. اللهم ونسألك أن تدخلنا وإياهم في فردوسك يا رب العالمين. اللهم اجعل قبورنا وقبورهم رياض الجنان، تقبل حسناتنا وحسناتهم، وتجاوز عنا وعنهم جميع سيئاتنا وسيئاتهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم. ارحم الراحمين يا الملك الجبار يا الله. സാധുക്കളാണ് ഞങ്ങൾ, അറിവ് കുറഞ്ഞവരാണ് ഞങ്ങൾ, ഉള്ള അറിവനുസരിച്ച് എന്നെ പ്രവർത്തിക്കാത്ത പാപികളാണ് ഞങ്ങൾ, തെറ്റുകൾ ഒരുപാട് വന്നുപോയവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നിന്റെ അഫുവല്ലാതെ, നിന്റെ മഗ്ഫിറത്തല്ലാതെ, നിന്റെ കറമല്ലാതെ, നിന്റെ ജൂതല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലിൽ ഒരു പ്രതീക്ഷയും ഇല്ല. അല്ലാ, ചെയ്ത തെറ്റുകൾക്ക് കണക്കില്ല. അല്ലാ, ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ ന്യൂനതകളുള്ളതാണ്. അല്ലാ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങൾ പോറ്റി വളർത്തിയ ഉമ്മവാപ്പമാർക്കും പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർക്കും, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സംരംഭങ്ങളെയും ഞങ്ങളെയും സഹായിച്ചവർ, സ്നേഹിച്ച എല്ലാ മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ, ഏത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ, ഏത് ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ. അല്ലാ, ഞങ്ങളാരെയും ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുത്. അല്ലാ, നിന്റെ ശിക്ഷ താങ്ങാൻ കഴിവില്ല ഞങ്ങൾക്ക്, ആർക്കും നിന്റെ ശിക്ഷകളിൽ കഴിവുള്ളവരില്ല. അല്ലാ, നീ ഞങ്ങളാരെയും ശിക്ഷിക്കരുത്. അല്ലാ, ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണേ. അല്ലാ, ഞങ്ങളെ കഴിഞ്ഞ ജീവിതത്തിലുള്ള ന്യൂനതകളൊക്കെ നീ പരിഹരിച്ചു തരണേ. അല്ലാ, ഇനിയുള്ള ജീവിതം തഖ്വയിലും അല്ലാഹുവേ തഖ്വയിലായി ഈമാനിലായി ഞങ്ങളുടെ ജീവിതം നീ നിലനിർത്തി തരണേ. അല്ലാ, അല്ലാഹുവേ നാഫിയായ ഇൽമിനെ ഏറ്റി തരണേ. അല്ലാ, എല്ലാ ശർറുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ തന്നവർ, സദഖ ചെയ്തവർ, വിഷമം പറഞ്ഞവർ എല്ലാവരെയും നീ സലാമത്താക്കണേ. അല്ലാ, അള്ളാഹുവേ, കുറ്റിയാടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു, ഉറക്ക് കിട്ടുന്നില്ല, തീരെ ഉറക്കം വരുന്നില്ലെന്ന് സങ്കടം പറഞ്ഞു. ആ ചെറുപ്പക്കാരന് ധൈര്യം കിട്ടാൻ വേണ്ടി നീ ഇന്നുറങ്ങും എന്ന് പറഞ്ഞത് നിന്നെ കണ്ടിട്ടാണ്. അല്ലാ, അള്ളാഹുവേ, ആ ചെറുപ്പക്കാരനടക്കം ആരാണോ ഞങ്ങളിൽ ഉറക്കം കിട്ടാത്തവരുള്ളത് അവർക്ക് നീ സന്തോഷമുള്ള ജീവിതം നൽകണേ. അല്ലാ, അവർക്കും ഞങ്ങൾക്കുമൊക്കെ ഹൈറായ ജീവിതം നൽകണേ. അല്ലാ, ഏത് ടെൻഷനും ഏത് പ്രയാസങ്ങളും നീക്കിത്തരണേ. അല്ലാ, ഞങ്ങളോട് ആര് എന്ത് രോഗം കൊണ്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ടോ അവരുടെ എല്ലാവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾ നിനക്കറിയാം, രോഗങ്ങളിൽ നിന്ന് നീ ശിഫ നൽകണേ. അല്ലാ, പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ച് ഞങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന മക്കളടക്കം എത്രയോ യുവതികൾ ചെറിയ പിഞ്ചു മക്കളെ വിട്ട് മരിച്ചു പോകുന്നു. അല്ലാ, അല്ലാഹുവേ, അതുപോലെ എത്രയോ ആളുകൾ വിഷമിക്കുന്നു. അല്ലാ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണത്താൽ ഞങ്ങളെ ശിക്ഷിക്കല്ല. അല്ലാ, രോഗങ്ങളൊക്കെ ഞങ്ങളുടെ നാടുകളിൽ നീ എടുത്തു കളയണേ. അല്ലാ, എല്ലാ മുസീബത്തുകളും എടുത്തു കളയണേ. അല്ലാ, അല്ലാഹുവേ, ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയോ മമ്പർത്തങ്ങളെ പോലെയുള്ള മഹാൽമാരൊന്നും ഞങ്ങളെ കൂടെ ഇല്ല. ഞങ്ങളെ നാടുകളിൽ നീ രോഗം പടർത്തി ഞങ്ങളെ ശിക്ഷിക്കരുത്. അല്ലാ, അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ എല്ലാവർക്കും മാഫിയത്ത് വർദ്ധിപ്പിക്കണേ. അല്ലാ, നാഫിആയ ഇൽമ് പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും ആഫിയത്തോടുകൂടെ ദീർഘായുസ് തഖ്വയോടെ നൽകണേ. അല്ലാ, അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിച്ച് അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ. അല്ലാ, ഞങ്ങളെ സന്താന പരമ്പരകളെ മുഴുവനും സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മവാപ്പമാർ അവരെ ഖബറിൽ അവരെ നീ ശിക്ഷിക്കരുത്. അല്ലാ, അവരെയും ഞങ്ങളെയും ഒക്കെ നീ സ്വർഗത്തിലെത്തിക്കണേ. അല്ലാ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് നീ ദർജനേറ്റി കൊടുക്കണേ. അല്ലാ,
അല്ലാഹു അവരെയും ഞങ്ങളെ അവര് മുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഞങ്ങളുടെ കണ്ണിമുറിയാത്ത പരമ്പരയിലുള്ള വലിയ വലിയ മഹാന്മാരും മസായിഖന്മാരും ഇമാമികളും സാലിഹീൻ ഔലിയാക്കളും മാരിഫീകളും ഉണ്ടല്ലോ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, ഞങ്ങളെയും അവരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. അതിനാവശ്യമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങളെ കൽബിൽ ഇട്ടു തരണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കരുതേ അല്ലാ. വിദേശ നാടുകളിൽ പോയി അധ്വാനിക്കുകയും അതിൽ നിന്നും നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെയും ദീനിന്റെ സംഘടനകളെയും സഹായിക്കാൻ കഴിവനുസരിച്ച് സഹായങ്ങൾ നൽകുന്നവരുണ്ട്, വരിസംഖ്യ കൊടുക്കുന്നവരുണ്ട്, ലാഭത്തിന്റെ വിഹിതം കൊടുക്കുന്നവരുണ്ട്, ദിനേന പെട്ടിയിൽ സ്വയം തന്നെ കാശിട്ട് കൊടുത്തു വയക്കുന്നവരുണ്ട്. ഏത് തലക്ക് ഞങ്ങളെ ദീനിന്റെ സംരംഭങ്ങളെ ആര് സഹായിക്കുന്നുണ്ടോ, അവരെവിടെ ബിസിനസ് നടത്തിയാലും എവിടെ കൃഷി ചെയ്താലും എവിടെ എന്ത് ഖൈറായ പ്രവർത്തനം ചെയ്താലും അതെല്ലാം ബറക്കത്ത് വർദ്ധിച്ചതാക്കണേ അല്ലാ. നഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഉള്ള കടങ്ങളും കടപ്പാടുകൾ വീട്ടാതെ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാ. അല്ലാഹുവേ, ആരുടെ കയ്യിൽ എന്ത് കുടുങ്ങിപ്പോയോ നീ സലാമത്താക്കണേ അല്ലാ. ആർക്കെന്ത് വീട്ടാനുണ്ടോ വീട്ടാനുള്ള കഴിവ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആർക്കെന്ത് വിറ്റ് കിട്ടാനുണ്ടോ വാങ്ങിക്കിട്ടാനുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഏത് ഖൈറായ കാര്യത്തിന് എന്ത് ഉദ്ദേശം കൽബിലുണ്ടോ അത് മുഴുവനും നിറവേറ്റിത്തരാൻ കഴിവുള്ള രാജാവാണ് നീ, എളുപ്പമാക്കണേ അല്ലാ. അവസാനം ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ പിന്നീട് ഇറങ്ങിപ്പോകേണ്ടതില്ലാത്ത ഒരു സ്വർഗത്തിൽ സന്തോഷത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഇവിടെ ഉള്ളവർ ഇപ്പൊ എഴുന്നേൽക്കരുത്, പുറത്തുള്ള ആളുകൾ പെട്ടെന്ന് വരിക, എന്നിട്ട് സംഭാവന കൊടുക്കും. ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടെന്ന് വെച്ച് ഇന്നലെ ഇന്നൊക്കെ ഉള്ള പരിപാടിക്ക് വലിയ ചെലവുണ്ടാവും, അതിന് നിങ്ങളെ കൊടുക്കൊക്കെ സംഭാവന ഇട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ ഉള്ളവർ കുറച്ചവിടെ ഇരുന്നാൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് എല്ലാവരോട്